എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്വാർട്ടൈൽസ് അഥവാ ചതുർത്ഥകങ്ങൾ. ചതുർത്ഥകങ്ങൾ ക്യൂ വൺ, ക്യൂ ടു, ക്യൂ ത്രീ എന്നിങ്ങനെ മൂന്നെണ്ണമുണ്ട്. എന്നാൽ ക്യൂ വണ്ണും ക്യൂ ത്രീയുമാണ് നമ്മൾ ചെയ്തു പഠിക്കേണ്ടത്. കാരണം ക്യൂ ടു എന്ന് പറഞ്ഞാൽ അത് മീഡിയത്തിന് സമമാണ്. അതുകൊണ്ട് ക്യൂ ടു നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ക്യൂ വണ്ണും ക്യൂ ത്രീയാണ് നമ്മൾ പഠിക്കേണ്ടത്. ചതുർത്ഥകം ഒന്നും ചതുർത്ഥകം മൂന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന ഭാഗമാണ്. ചതുർത്ഥകങ്ങൾ അഥവാ നാല് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, എന്നാൽ മീഡിയം നമ്മൾ രണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എക്സാമിന് 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ചതുർത്ഥകങ്ങൾ. ക്ലാസ്സും ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടായിരിക്കും കൂടുതലായിട്ട് തരാറുള്ളത്. അഥവാ കണ്ടിന്യൂസ് സീരീസ് അഥവാ സന്തത ശ്രേണിയിൽ ക്ലാസ്സും ഫ്രീക്വൻസി ആണെങ്കിൽ അത് സന്തത ശ്രേണിയെ അഥവാ കണ്ടിന്യൂസ് സീരീസ് ആണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഫ്രീക്വൻസി 5, 11, 20, 9, 7, 4. ഇതുപയോഗിച്ചിട്ട് ചതുർത്ഥങ്ങൾ അഥവാ ക്വാർട്ടൈൽസ് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വാർട്ടൈൽസ് കണ്ടെത്താൻ വേണ്ടി ഇവിടെ ക്ലാസ് ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് സീരീസ് അഥവാ സന്തത ശ്രേണിയാണെന്ന് മനസ്സിലാക്കണം. എക്സ് മാത്രം ക്ലാസിന്റെ സ്ഥാനത്ത് എക്സ് മാത്രം തരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്വതന്ത്ര ശ്രേണി അഥവാ ഇൻഡിവിജ്വൽ സീരീസ് എന്നും, എക്സും എഫും ആണ് തരുന്നതെങ്കിൽ അത് ഡിസ്ക്രീറ്റ് സീരീസ് അഥവാ അസന്തത ശ്രേണി എന്നും, ക്ലാസും ഫ്രീക്വൻസിയും തന്നു കഴിഞ്ഞാൽ സന്തത ശ്രേണി അഥവാ കണ്ടിന്യൂസ് സീരീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടിന്യൂസ് സീരീസ് അഥവാ സന്തത ശ്രേണിയിലെ ക്വാർട്ടൈൽസ് ചതുർത്ഥങ്ങൾ കാണുമ്പോൾ ക്യൂ വണ്ണും ക്യൂ ത്രീയും കാണണം. ക്യൂ വണ്ണ് ക്വാർട്ടൈൽസ് ഒന്നും ക്വാർട്ടൈൽസ് ത്രീയും അഥവാ ചതുർത്ഥകം ഒന്നും ചതുർത്ഥകം മൂന്നുമാണ് നമ്മൾ കാണേണ്ടത്. ക്യൂ ടു എന്ന് പറഞ്ഞാൽ മീഡിയത്തിന് സമമാണ്. അതുകൊണ്ട് ക്യൂ ടു നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യൂ വണ്ണ് സന്തത ശ്രേണി അഥവാ കണ്ടിന്യൂസ് സീരീസ് ക്യൂ വണ്ണ് കാണുന്നത്, ക്വാർട്ടൈൽസ് കാണുന്നത്, ക്യൂ വൺ ഈക്വൽ ടു ക്യൂ വൺ സമം എൽ പ്ലസ് എൻ ബൈ ഫോർ മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ എന്നാണ് ക്യൂ വണ് കാണാനുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ ക്യൂ ത്രീ കാണാനുള്ള ഇക്വേഷൻ, ക്യൂ ത്രീ ഈക്വൽ ടു എൽ പ്ലസ് ത്രീ എൻ ബൈ ഫോർ മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ. ഇതാണ് ക്യൂ ത്രീ കാണാനുള്ള ഇക്വേഷന്. എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ക്വാർട്ടൈൽസ് അഥവാ ചതുർത്ഥകങ്ങൾ. ക്യൂ വണ്ണും ക്യൂ ത്രീയും കാണാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ക്യൂ വണ്ണും ക്യൂ ത്രീയും കാണണം. അപ്പൊ ക്യൂ വണ് കാണുമ്പോൾ ആദ്യം തന്നെ എൻ ബൈ ഫോർ കാണണം. എൻ ബൈ ഫോർ കണ്ടാൽ മാത്രമേ നമുക്ക് എല്ലും സി എഫും എഫും ഐ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ക്യൂ വണ് കാണുമ്പോൾ എൻ ബൈ ഫോർ കാണണം. എൻ ബൈ ഫോർ, എൻ ബൈ ഫോർ ഈക്വൽ ടു എന്ന് ഇവിടെ തന്നിട്ടില്ല. എന്നാൽ എന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രീക്വൻസി മൊത്തം കൂട്ടിയാൽ കിട്ടുന്നത് എന്താണോ അതാണ് എന്നെ. അഥവാ എൻ സമം ഫ്രീക്വൻസി മൊത്തം കൂട്ടുക അഥവാ സിഗ്മ എഫ്, അത് തന്നെയാണ് എൻ എന്ന് പറഞ്ഞാല്. 5, 11, 16, 36, 45, 52, 56 എന് സമം നമുക്ക് 56 കിട്ടി. അപ്പൊ നമ്മൾ എൻ ബൈ ഫോർ കാണുകയാണ്. 56/4, 56 നാല് എത്ര പ്രാവശ്യം പോകുന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം 56 നാല് 14 പ്രാവശ്യം പോകും. 14, ഈ 14 കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഫ്രീക്വൻസി മൊത്തം കണ്ടാൽ പോരാ. ഇവിടെ എൻ ബൈ ഫോർ നമുക്ക് 14 കിട്ടി. ഈ 14 ഏത് സി എഫിൽ പോകണമെന്ന് നോക്കണം. അപ്പം നമുക്ക് സി എഫും ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സി എഫ് കണ്ടെത്തണം. സി എഫ് കിട്ടുന്നത് ഫ്രീക്വൻസി കൂട്ടി എന്നതിനെയാണ് നമ്മൾ സി എഫ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, സഞ്ചിതാവൃത്തി എന്ന് പറയും. ഫ്രീക്വൻസി കൂട്ടി എന്നതിനെയാണ് നമ്മൾ സഞ്ചിതാവൃത്തി അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ 5, ഫ്രീക്വൻസി 5 ആണ്. അതുകൊണ്ട് നമുക്ക് സി എഫ് എന്ത് തന്നെയാണ്? 5. ഇനി അടുത്തത് 5, 11, 16. ഇനി 16, 20 36 കൂട്ടിയ മതി. ആദ്യത്തെ 5 കൂട്ടി 5 എഴുതി, 5, 11, 16 എഴുതി, 5, 11, 20, 36. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 16, 20 കൂട്ടി 36 എന്ന് എഴുതിയാൽ മതി. 36, 9, 45.
ഈ ആദ്യത്തെ നാല് സംഖ്യ കുട്ടികൾ കിട്ടുന്നത് എന്താണോ അതാണ് 45. അത് തന്നെ 36 9 കൂട്ടിയാൽ 45 കിട്ടും. 45 7 52 52 4 56. അപ്പൊ നമുക്ക് സി എഫ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സി എഫ് കിട്ടിയവളോട് 14 എന്ന് കിട്ടിയിട്ടുണ്ട്, 8/4 കണ്ടപ്പോൾ. ഈ 14 ഏത് സി എഫിൽ പോകുന്നു നോക്കണം നമ്മൾ. ഏത് സി എഫിൽ പോകും? 5 പോകില്ല. 16, 36, 45, 52, 56 ഒക്കെ പോകും. എന്നാൽ ഏറ്റവും അടുത്തുള്ള സംഖ്യ നമ്മൾ പരിഗണിക്കേണ്ടത്, അതായത് 16 14 ഏറ്റവും അടുത്തുള്ള സംഖ്യ. അപ്പൊ നമുക്ക് ആ സി എഫിനെയും അതിനെ നേരെയുള്ള ഫ്രീക്വൻസിയെയും അതിനെ നേരെയുള്ള ക്ലാസ്സിനെയും നമുക്ക് കൂട്ടിയിട്ട് റൗണ്ട് ചെയ്യാം. അതിനെ കൂട്ടി റൗണ്ട് ചെയ്യാം. അതിനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റൗണ്ട് ചെയ്തിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം ഇവിടെ നോക്കുക, ആദ്യം തന്നെ നമുക്ക് 8/4 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, 14 കിട്ടിക്കഴിഞ്ഞു. ഇനി എല്ല് എല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ക്ലാസ്, അതായത് ഈ തന്നിരിക്കുന്ന ക്ലാസ് നോക്കുക, ഈ റൗണ്ട് ചെയ്ത ക്ലാസ് 10 20 എന്നാണ് ക്ലാസ്. ഈ ക്ലാസ്സിലെ ചെറിയ സംഖ്യ എത്രയാണ്? 10. അതാണ് എല്ലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി സി എഫ്, സി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ റൗണ്ട് ചെയ്ത സി എഫ് കണ്ടോ, ഇതിനുള്ളിലുള്ള സി എഫ് അല്ല, പകരം ഇതിന്റെ തൊട്ട് മുകളിലുള്ള സംഖ്യയാണ് നമ്മളിവിടെ സി എഫ് ആയിട്ട് പരിഗണിക്കുന്നത്. അതായത് 16 തൊട്ടും മുമ്പത്തെ പ്രീവിയസ് ആയിട്ടുള്ള സംഖ്യ ഏതാണ്? 5. ഇവിടെ ഇതാണ് സി എഫ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി അടുത്ത് എഫ്, ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി എത്രയാണോ അതാണ് ഇവിടെ ഫ്രീക്വൻസി ആയിട്ട് പരിഗണിക്കുന്നത്. അടുത്തത് ഐ. ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി, 20 നിന്ന് 10 കുറച്ചാൽ കിട്ടുന്നത് എന്താണോ അതാണ് ക്ലാസ്സുകൾ തമ്മിലുള്ള അകലം. 10 നിന്ന് 20 അകലം 10. അപ്പൊ നമുക്ക് ഐ സമം 10 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഓരോ സംഖ്യകളും നമ്മൾ എടുത്ത് എഴുതണം. അപ്പോൾ Q1 കാണാനുള്ള ഇക്വേഷൻ, Q1 ഈക്വൽ ടു എൽ പ്ലസ് N/4 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ. ഇതാണ് Q1 കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടെത്തിയ എല്ലാം എന്തായിരുന്നു? ഇവിടെ ഓരോ സംഖ്യകളും എടുത്ത് ചെയ്താം. എല്ലാം എത്രയാണ് നമുക്ക് കിട്ടിയുള്ളത്? എല്ല് സമം 10. എൽ സമം 10, സി എഫ് സമം 5, എഫ് സമം 11, ഐ സമം 10 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് Q1 കാണാം അല്ലെ. എല്ല് എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? എല്ല് എത്രയാണ്? എല്ല് 10. 10 പ്ലസ് N/4 നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു, എത്രയാണ്? 14. മൈനസ് സി എഫ് എത്രയാണ് കിട്ടിയുള്ളത്? 5 ബൈ എഫ് എത്ര കിട്ടിയുള്ളത്? 11 ഇൻറ്റു ഐ എത്രയാണ് കിട്ടിയുള്ളത്? 10. എല്ല് സമം 10 പ്ലസ് 14 5 കുറച്ചാൽ എത്ര കിട്ടുക? 9. 9 ബൈ 11 ഇൻറ്റു 10. 10 പ്ലസ് 9/11. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ, 9 10 കൊണ്ട് ഗുണിക്കുക, എത്ര കിട്ടും നമുക്ക്? 90. 90/11. 10 പ്ലസ് 90 11 എത്ര പ്രാവശ്യം പോകുന്നു നോക്കുക, 8.18. അതായത് Q1 സമം 18.18. Q1 സമം 18.18 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ Q1 കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് Q3 കാണണം. Q3 കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ Q3 ഇക്വേഷൻ നോക്കുക. Q3 സമം എൽ പ്ലസ് 3N/4 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ. Q3 ഈക്വൽ ടു എൽ പ്ലസ് 3N/4 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ. നമ്മൾ നേരത്തെ Q1 കണ്ടെത്തിയപ്പോൾ N/4 ആണ് ആദ്യം കണ്ടെത്തിയത്. ഇവിടെ നമ്മൾ 3N/4 ആദ്യം കണ്ടെത്തണം. 3N/4 ഈക്വൽ ടു 3 ഇൻറ്റു എൻ എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 56. 3 ഇൻറ്റു 56/4 സമം 3 56 168/4. 168 4 എത്ര പ്രാവശ്യം പോകും? 42.
42 എന്ന് കിട്ടി കഴിഞ്ഞു നമുക്ക് 3n/4 42 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ നോക്കിയ ടേബിൾ ഒന്നുകൂടി നോക്കുക. നമ്മൾ ആദ്യം നിന്നാണ് ബാക്കി നമ്മൾ കണ്ടെത്തേണ്ടത്. 3n/4 42 നമുക്ക് കിട്ടി കഴിഞ്ഞു. ആ 42 ഏതിലാണ് പോവുക? 45 പോകും. 52 56 പോകും. നമുക്ക് ഏറ്റവും അടുത്തുള്ള സംഖ്യ ഏതാണ്? 45. ആ 45 നേരെയുള്ള ക്ലാസിനെയും ഫ്രീക്വൻസിനെയും ചേർത്തിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എല്ല് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ സംഖ്യ, 30 to 40 എന്ന ക്ലാസ്സിലെ ചെറിയ സംഖ്യ എത്രയാണ്? എല്ല്. ഫ്രീക്വൻസി എത്രയാണ്? 9. സി എഫ് ക്ലാസ് ആ റൗണ്ട് ചെയ്ത് സി എഫിന്റെ തൊട്ട് മുകളിലുള്ള സംഖ്യയാണ് നമ്മൾ സി എഫ് ആയിട്ട് പരിഗണിക്കുന്നത്. സി എഫ് നമുക്ക് എത്ര കിട്ടി? 36. ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 30 to 40 അകലം എത്രയാണ്? 10. അപ്പം നമുക്ക് എല്ലും കിട്ടി കഴിഞ്ഞു. ഇനി നമ്മളവിടെ Q3 നമുക്ക് ചെയ്യാം. ഇത് സമയം എത്രയാണ് കിട്ടിയത്? 30. 3n/4 എത്ര കിട്ടിയത്? 42. മൈനസ് സി എഫ് എത്ര? 36. ബൈ എഫ് എത്ര കിട്ടിയത്? 9. ഇൻറ്റു ഐ ക്ലാസ്സുകൾ തമ്മിലുള്ള അകലം എത്ര? 10. ഓരോന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ചെയ്ത് നോക്കാം. 30 + 30 + 42 to 36 കുറച്ച് കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടും? 42 to 36 കുറച്ചാൽ 6. 6/9 ഇൻറ്റു 10. 30 + 6 × 10 എത്ര? 60. 60/9 അല്ലെങ്കിൽ 6 × 9 ഡിവൈഡ് ചെയ്തിട്ട് 10 ഗുണിച്ചാലും മതി. അതിന് പകരം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നത് 6 × 10 ഗുണിക്കുക, 60 കിട്ടും. ഹരിക്കണം 9. ഒരിക്കലും 9 കൊണ്ട് 10 ഗുണിക്കാൻ പാടില്ല. പകരം മുകളിലുള്ള സംഖ്യയാണ് സൈഡിലുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കേണ്ടത്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/1 എന്നാണ് അർത്ഥം. അപ്പം മുകളിലുള്ള സംഖ്യ തമ്മിൽ ഗുണിക്കുക, അടിയിലുള്ള സംഖ്യ തമ്മിൽ ഗുണിക്കുക. എന്നാൽ ഇവിടെ താഴെ സംഖ്യ ഇല്ല, ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമ്മുടെ സംഖ്യ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. സംഖ്യ ഉണ്ട് ശരിക്ക്. അപ്പം 6 × 10 60 ഹരിക്കണം 9. 30 + 30 + 60/9 60/9 എത്ര കിട്ടും? 6.66 6.66 എന്ന് കിട്ടും. അതായത് Q3 = 36.66. ഇപ്പോൾ Q1 ഉം Q3 ഉം കണ്ടെത്തലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Q1 കണ്ടെത്താനേ Q1 = L + (n/4 - CF/F)×I. Q3 = ഇതുപോലെയുള്ള പ്രോബ്ലം എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. എല്ലാവരും ക്ലാസ് കാണണം, നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള എക്സാമിന് 5 മാർക്കിനോ 8 മാർക്കിനോ ഈ ചോദ്യം ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.